ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളു ആണെങ്കിൽ ഗോകുലിനോടും അതുപോലെ ഗൗരിയുടെ അമ്മയോടുമാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗോകുൽ അപ്പോൾ പറയുന്നുണ്ട്, മാളുവിനെ നമുക്ക് നേരായ രീതിയിൽ സ്വന്തമാക്കാൻ പറ്റത്തില്ല, വളഞ്ഞ വഴി നോക്കണമെന്ന്. ഗൗരിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് മാളുവിനെ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗംഗയാണ്. ഗംഗ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് രാഹുൽ നോക്കി നിൽക്കുന്നു. അതിനുശേഷം മുകളിലേക്ക് കയറി ചെന്നിട്ട് ഗംഗയെ തട്ടുകയാണ്. ഗംഗ അപ്പോൾ വീഴാൻ പോകുമ്പോൾ കയ്യിൽ കയറി പിടിക്കുന്നു. ഗംഗ കൈവിടാനെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ രാഹുൽ കേൾക്കുന്നില്ല, കയ്യിൽ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഗംഗയാണെങ്കിൽ നിർബന്ധിച്ച് വിടുവിപ്പിക്കുന്നുണ്ട്. ഗംഗ പോയതിന് ശേഷം രാഹുൽ സ്വയം പറയുന്നുണ്ട്, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ. മാളുവിന്റെ സ്കൂളിൽ നിന്നും ടീച്ചർ മഹിയെ വിളിക്കുന്നു. മഹിയെ വിളിച്ചിട്ട് ഗൗരിയുടെ അമ്മയും ആങ്ങളെയും വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മകളെ ആരെയും കാണിക്കരുതെന്നൊക്കെ. ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ അറിയാതെയാണ്, ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു. മഹി ഫോൺ വെച്ചതിന് ശേഷം ടെൻഷനിലാകുന്നു. ആ സമയത്ത് ഇന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ട്, എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ മാളുവിനെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടിയാണ് പലരും ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നു. മഹി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, മാളു ബുദ്ധിയുള്ള കുട്ടിയാണ്, അവൾക്കറിയാം ആരുടെ കൂടെ നിൽക്കണം വേണ്ടെന്നൊക്കെ. അവൾക്കാണെങ്കിൽ മഹിയും ഗംഗയുമാണ് ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് അവൾ നിങ്ങളെ വിട്ടു പോകത്തില്ല എന്നൊക്കെ പറയുന്നു. കൂട്ടുകാരനാണെങ്കിൽ മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ശേഷം കാണിക്കുന്നത് ഗംഗ തുണി അലക്കുകയാണ്. ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട്. അവിടെ ചെന്നിട്ടും ഗംഗയെ ശല്യം ചെയ്യുകയാണ്. രാഹുലിന്റെ ഡ്രസ്സ് ഊരി കൊടുത്തിട്ട് ഗംഗ ഡ്രസ്സ് കഴുകി തരാനെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മണിക്കൂർ സോപ്പ് വെള്ളത്തിൽ കുതുക്കി വെച്ചിട്ട് തന്നെ അലക്കിയാൽ മതിയെന്നൊക്കെ പറയുന്നു. ആ സമയത്തും രാഹുൽ ആണെങ്കിൽ ഗംഗയെ തട്ടുന്നുണ്ട്. ഗംഗയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ ഇറിറ്റേറ്റ് ആകുന്നു. ഗംഗ തുണി വിരിച്ചിടുന്ന സമയത്തും രാഹുൽ നോക്കി നിൽക്കുന്നുണ്ട്. അതും ഗംഗ കാണുന്നുണ്ട്. ഗംഗയ്ക്ക് അതും ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും പോകുന്നു. ഗംഗ റൂമിൽ പോയിട്ട് ഒരുപാട് വിഷമിക്കുകയാണ്. രാഹുൽ ഏട്ടൻ ശല്യം ചെയ്യുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഗംഗ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഗൗരി അവിടേക്ക് വരുന്നുണ്ട്. ഗൗരി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. ഗംഗ അപ്പോൾ രാഹുലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ ഇതുപോലെ രാഹുൽ നേരത്തെ ഉപദ്രവിച്ചപ്പോഴും ഞാനാണ് സഹായിച്ചതെന്ന്, നിന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പറയുന്നുണ്ട്, ചേച്ചിയായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഗംഗ പറയുന്നുണ്ട്, ഇനിയും രാഹുലേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ചേച്ചി എന്നെ രക്ഷിക്കുമല്ലോ എന്നൊക്കെ. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, എല്ലാവർക്കും എപ്പോഴും ഒരാളെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല എന്ന്. നമ്മൾ പ്രതികരിക്കണം. നമ്മൾ സ്ത്രീകൾ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ ശല്യം ചെയ്യും. ഈ കാര്യത്തിൽ ഞാൻ ഗംഗയെ സഹായിക്കാനേ വരത്തില്ല, ഗംഗ തന്നെ പ്രതികരിക്കണമെന്ന് പറയുന്നു. ഗൗരിയുടെ ഉപദേശം കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ധൈര്യമാകുന്നു. ഗംഗയാണെങ്കിൽ നേരത്തെ രാഹുൽ ഉപദ്രവിച്ച കാര്യമൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാളു അവിടേക്ക് വരുന്നുണ്ട്. മാളുവിനെ കാണുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. മാളു അപ്പോൾ നെയ്യപ്പം വേണമെന്ന് പറയുന്നു. ഗംഗ അതുണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നു. ഗംഗ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട്. രാഹുൽ ആണെങ്കിൽ എനിക്കും ഒരു നെയ്യപ്പം വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗയോട് പറയുന്നുണ്ട്, നെയ്യപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ലെന്നൊക്കെ പറയുന്നു. രാഹുൽ ഗംഗയെ തെറ്റായ രീതിയിൽ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നതൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഗംഗയ്ക്ക് വീണ്ടും ഇറിറ്റേറ്റിംഗ് ആകുന്നു. ഗംഗ അപ്പോൾ ഗൗരി പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. നമ്മൾ ഭയപ്പെടുന്നുവെന്ന് അറിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഉപദ്രവിക്കും, അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും പ്രതികരിക്കണമെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.